Hello, AbhiJo de pudhi video like ningalkellavarkkum swagatham. Innu njangal oru trip povan povane, oru one day trip aanu ṭo. One day trip nu vanna ividinu njangal Nelliyampathiyilekkanu ponathu. Njangalkku ividinu ekadesham 103 kilometers aanu Nelliyampathiyilekku ullathu. Njangal angane ottiri plan cheedittonnilla. Kaaranam ippo corona ide time aayidond enne adinte ullilekku namukku povan pattyo. Onnu njangalkku angane kaaryamayittonnu ariyathilla. Adu karanam njangalkku poi nokkiyane shesham maatre endha paraya avide namukku edokke places kaanan pattunnilla kaaryangalokke ariyullu. ഞാനും അരുണും പിന്നെ പേപ്പനും ഫാമിലിയാണ് ഉള്ളത് പപ്പയ്ക്കും മമ്മിക്കും ഈ ഒരു കൊറോണയുടെ സമയം ആയതുകൊണ്ട് ട്രാവലിംഗ് ഒഴിവാക്കുന്നത് കൊണ്ട് അവരും ഇല്ല അപ്പം ഞങ്ങളാണ് പോയിട്ട് വരുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിതുപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ് അവരും പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫ്രണ്ട് ആരാന്ന് ഇപ്പം പറയുന്നില്ല നമുക്ക് അവിടെ പോയിട്ട് കാണാം അത് ആരാന്നുള്ളത് അപ്പം നമുക്ക് പോയാലോ നമ്മൾ പോണ വഴിയിലത്തെ കാഴ്ചകളൊക്കെ സൂപ്പറാണ് കേട്ടോ നിറയെ വയലാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ അറിയാലോ നിറയെ നെൽപ്പാടങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുന്നും മലകളൊക്കെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ഉള്ളത് ഇപ്പം ഞങ്ങളിത് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇത് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ പേര് എൻട്രി ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇതാ ഇതുപോലൊരു പ്ലേസ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല കാരണം ഇനി വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് അപ്പം നമ്മൾ നേരെ അവിടേക്ക് പോയിട്ട് അവിടെ പോയിട്ടാണ് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ പോണത് കേട്ടോ യെസ് അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ ഊട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നോൺ വെജും വെജും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ളൊരു നല്ല റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഇത് ആലത്തൂർ വഴിയാണ് വന്നിട്ടുള്ളത് നമ്മൾ കുതിരാൻ ടച്ച് ചെയ്യാണ്ടാണ് വന്നിട്ടുള്ളത് കാരണം കുതിരാൻ വഴി വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വടക്കാഞ്ചേരി ആലത്തൂർ ആ ഒരു റൂട്ട് പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഈ നെല്ലിയാമ്പതി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം അതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കണം എന്നാണ് അപ്പം നമുക്ക് വരുന്ന വഴിക്കാണ് ഈ ഫോറസ്റ്റിൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് നമുക്ക് പോത്തുണ്ടി ഡാം വരുന്നത് അപ്പം നിങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നെല്ലിയാമ്പതിയുടെ ഉള്ളിലേക്ക് വരിക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് നമുക്ക് 3 മണിക്ക് അവസാനിപ്പിച്ചതിന് ശേഷം പോത്തുണ്ടി ഡാമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ആദ്യം തന്നെ പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക അവിടെ നമ്മൾ ടൈം ഒത്തിരി അങ്ങോട്ട് പോകും അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഉള്ളിലേക്ക് വരിക അതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ പോത്തുണ്ടി ഡാമിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഞങ്ങളെന്തായാലും വന്നു ഇന്ന് മൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര തിരക്കൊന്നും ഇന്ന് കാണാനില്ല പിന്നെ ഇപ്പം ഞങ്ങളുള്ളത് ആദ്യത്തെ വ്യൂ പോയിൻ്റാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാം നിറയെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നെല്ലിയാമ്പതിയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റേഴ്സ് ഉള്ളിൽ വന്നു കഴിഞ്ഞാലാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ് വരുന്നത് ഞങ്ങളെന്തായാലും ഇവിടുന്ന് കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു വ്യൂ പോയിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാം പിന്നെ ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന് ഒത്തിരി അങ്ങോട്ട് വെയിലൊന്നുമില്ല ഒരു മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് നോക്കൂ ഞാൻ പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ആരാന്ന് കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ല യെസ് ഞാൻ കാണിച്ചു തരാം ആരാന്ന് ഇപ്പോൾ സോണിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ സോണി ഇത് നമ്മൾ ഒന്നിച്ച് പ്ലാൻ ചെയ്തതെന്നല്ല കേട്ടോ പെട്ടെന്നാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ സോണി പറഞ്ഞത് അവരും പോയിണ്ട് നോക്കി അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മൺഡേ തന്നെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ സോണിയുണ്ട് സോണിയുടെ അപ്പച്ചനും അമ്മച്ചും വൈഫും ഫാമിലിയും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു സോണിയുടെ വാവയാണ് കേട്ടോ ഡാമി ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് ഹായ് പറഞ്ഞേ പറ ഹായ് ഡാമി ഇച്ചിരി ഗൗരവത്തിലാണ് ഉള്ളത് yeah.
അടുത്ത് ഇതാ ഒരു ടി എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. ആ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിൽ വന്നതിന് ശേഷം ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് റൈറ്റിലെ വഴി എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. മണലാരു ടീ എസ്റ്റേറ്റ് എന്നാണ് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പേര്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, അവിടെ ഒരു ചെറിയ പാലം കണ്ടോ. അപ്പം ഞങ്ങൾ പാലം കണ്ടപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നിർത്തിയതാണ്. അപ്പം നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം, ആ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുത്തിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എസ്റ്റേറ്റിലേക്ക് കയറിയതിന് ശേഷമാണ് കേട്ടോ നമുക്കൊരു ഊട്ടി അല്ലെങ്കിൽ എന്താ പറയുക മൂന്നാർ അങ്ങനെയുള്ള സ്ഥലമില്ലേ അവിടെയൊക്കെ പോയ പോലത്തെ ഒരു ഫീല് നമുക്ക് വരിക. ഇങ്ങനത്തെ ഡി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് കാണിച്ചേ. യെസ്, തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിന്ന് പിന്നെ നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. തേയിലത്തോട്ടം കടൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണും തോറും ഭംഗി കൂടി വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ മൂന്നാറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിലത്തെ നമ്മൾ ആ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ റോഡ് സൈഡാണെങ്കിലും നമുക്ക് വേലിയൊക്കെ കെട്ടിയത് തന്നെ ഉള്ളിലേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് റോഡും തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ അത്രയും അടുത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങളിത് ഈ തേയിലത്തോട്ടത്തിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലത്ത് വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോ സെഷനിലാണ്. സോണിയും ഫാമിലിയും ഒക്കെ ഇതാ അവിടെ നിന്നിട്ട് അവർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളും ഇതാ കണ്ടല്ലേ അരുണും മിലനും ഫോട്ടോസ് എടുത്ത്. നല്ല ക്ലൈമറ്റ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ കാറിലിരിക്കുമ്പോഴാണ് ചൂട് തോന്നുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റുണ്ട്, അടിപൊളി ക്ലൈമറ്റാണ്. മണലരു ടീ എസ്റ്റേറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. മണലരു ആണോ മണലാരു ആണോ പ്രൊനൗൺസേഷൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇതായത് കണ്ടില്ല, ഇതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് തേയിലത്തോട്ടം. നമുക്ക് കാറിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വ്യൂ. നമ്മളിപ്പോൾ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ഇതുപോലെ തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലിയാമ്പതി കാരപ്പാറ റോഡിലേക്ക് കയറും, എന്നിട്ടാണ് നമ്മുടെ അടുത്ത വ്യൂ പോയിൻറ്റ്. നമ്മളിപ്പോൾ നെല്ലിയാമ്പതി കാരപ്പാറ റോഡിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. കണ്ടില്ലേ, റോഡ് ഇച്ചിരി ചെറുതാണ്. പിന്നെ ഇവിടെ നിറയെ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള വ്യൂ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു തൂക്കുപാലമാണ്, പുഴയുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതി കാരപ്പാറ റോഡാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു KSRTC ബസ്സൊക്കെ ഉണ്ട്. പക്ഷേ റൂട്ട് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും സൈക്കിൾ ഒരു ഓട്ടോന് പോവില്ല, അതുപോലത്തെ റോഡാണ് കേട്ടോ. റോഡ് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒത്തിരി ടേണിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ആ ബസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെയൊക്കെ KSRTC ബസ്സൊക്കെ ഉണ്ടോ. ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ നിന്നപ്പോൾ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇവിടെ കാരപ്പാറ വന്നിട്ട് ഇത് ഈ ഒരു നമ്മുടെ തൂക്കുപാലം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് KSRTC ബസ് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ തൂക്കുപാലമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ മരത്തിൻ്റെയോ അതുപോലെയൊന്നുമല്ല, ഇതുപോലത്തെ ഒരു തൂക്കുപാലമാണ്. പിന്നെന്താ, നമ്മൾ ഇത്രയും നേരം തേയിലത്തോട്ടാണല്ലോ വരുന്ന വഴിക്ക് കുറേ നേരം തേയിലത്തോട്ടം കണ്ടല്ലോ. പക്ഷേ നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് കാരപ്പാറ റൂട്ടിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ കാപ്പിത്തോട്ടങ്ങളാണ് പിന്നീട് ഉള്ളത്.
നിറയെ ഒത്തിരിയെല്ലാം കാഴ്ച നിൽക്കുന്നത് തന്നെ കാപ്പിത്തോട്ടാണ്. അപ്പോൾ എന്തായാലും ഭംഗിയുള്ള സ്ഥലമാണ്. റോഡ് കുറച്ച് ചെറുതായതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്തായാലും സ്ഥലം കൊള്ളാട്ടോ. ഇനി ഞാനേ പോയിട്ടൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട്, എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഞാനും കൂടെ പോയിട്ടൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് വ്യൂസൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ ഞങ്ങളിതാ വെള്ളത്തിന് നടുക്കാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഒരു മരമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വെള്ളത്തിലേക്ക് കൂടെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൂക്കുപാലമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മണലാരൂ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കേശവപാറ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നടക്കുന്നത്. അത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ വ്യൂ പോയിൻ്റിൽ എത്താൻ പറ്റുക. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താണ് അവിടെ സംഭവം എന്നൊന്ന് നോക്കിയിട്ട് വരാം. കണ്ടില്ലേ, ഇതുപോലെ നടക്കാൻ കുറച്ച് വഴിയുണ്ട്. രണ്ട് സൈഡിൽ കാടാണ്. കേശവപാറയപ്പോൾ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ സ്ഥലം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ലഞ്ച് ഇനിയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാൻ ഏതെങ്കിലും നല്ല ഹോട്ടലുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമുക്കെന്താ 3 മണിക്ക് ശേഷം തിരിച്ചിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് 4 മണി വരെ എക്സ്റ്റെൻഡ് ആയാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം, മാക്സിമം ടൈം കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പോകണം. എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പറ്റുകയാണെങ്കിൽ കേശവപാറ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് വന്നോളൂ എന്ന്. സോണിയ എൻ്റെ ഉണ്ണീനെയും തോളത്ത് വെച്ചിട്ട് വരുന്നത് കണ്ടില്ല. ഇതേ ഒരു ഓന്ത് അത് പേടിച്ചോടി. ഇനിയും നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. കണ്ടില്ലേ, കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ ഒരു ഡീപ്പായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ടാവും താഴോട്ടേക്കുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് കോടയും ഉണ്ട്. അപ്പോൾ ഈ ഒരു നല്ല വ്യൂ എന്തായാലും ഉണ്ട്. നല്ല കോട വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം തണുത്ത കാറ്റൊക്കെ വരുന്ന കാരണം വെയിലിൻ്റെ ഒരു എന്താ പറയുക അത്രയും ചൂട് നമുക്ക് തോന്നുന്നില്ല. ഇതാണ് കേട്ടോ കേശവപാറയുടെ ഹൈലൈറ്റ്. പാറയുടെ സെൻറ്ററിൽ തന്നെ ഒരു കുളം. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇത്രയൊക്കെ വെയിലുണ്ടായിട്ട് ഇതിൽ വെള്ളമൊന്നും പറ്റുന്നില്ല. എന്തായാലും നല്ല കൊള്ളാല്ലേ. കേശവപാറ പോകുന്ന റോഡ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ടെമ്പിൾ ഉണ്ട്. നമ്മൾ നെല്ലിയാമ്പതി കാരപ്പാറ മെയിൻ റോഡിൽ ഇങ്ങനൊരു ടെമ്പിൾ വരും. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയുള്ള ഈ റോഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് കേശവപാറ എത്തുക. ഇതാ ഈ ഒരു മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് AVT ടീ കമ്പനി ഉണ്ടല്ലോ, അതിൻ്റെ സെയിൽ കൗണ്ടർ വരിക. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ എന്താ പറയുക നെല്ലിയാമ്പതി ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ലാസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയാം, അവിടെ എത്തിയിട്ടുണ്ട്. ഇത് സീതാരക്കുണ്ട് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് കൈകാട്ടി പുലിയമ്പാറ റോഡാണ്. അത് നേരെ ഒരു ഏകദേശം ഒരു എന്താ പറയുക 8 കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ സീതാരക്കുണ്ട് വ്യൂ പോയിൻ്റ് വരുന്നത്. പിന്നെ ഇപ്പം നിറയെ നല്ല കോടയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു വ്യൂ പോയിൻ്റ് നിറയെ കോടയാണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്നൊന്നും കാണില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുള്ളത്. ഒത്തിരി പേര് ഇവിടെ എനിക്ക് തോന്നുന്നത് മിക്കവാറും പേര് ഈ ഒരു വ്യൂ പോയിൻ്റ് കവർ ചെയ്തിട്ട് തന്നെയാണ് പോണത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ 8 to 4 ആണ് കേട്ടോ.
പിന്നെ ഇത്രയും നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റിയ അത്രയും ഒരു നല്ല ഹോട്ടൽസൊന്നും ഉള്ളിലേക്കില്ല. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഒന്നുകിൽ സ്നാക്സൊക്കെ കയ്യിൽ വെച്ചിട്ട് വരിക. ഞങ്ങൾ സ്നാക്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുവരെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടായി കൊണ്ടുവരികയാണെങ്കിൽ അതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ്. നല്ല തണുപ്പുണ്ട്, പിന്നെ നമുക്ക് ആ ലാസ്റ്റ് ഉണ്ടല്ലോ അതുവരെയൊക്കെ മുന്നേ പോകാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി ഇല്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ രണ്ട് പേര് ഇതിൻ്റെ മേലെ നിന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ ഇതാ റെഡ് റിബൺ കെട്ടിയിട്ട് ഒക്കെ ബാൻ ചെയ്തേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും പോകാൻ പറ്റില്ല. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ കോട കാരണം കണ്ടില്ലേ, നമുക്ക് താഴത്തേക്കുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ നല്ല അടിപൊളിയാണ് ക്ലൈമറ്റ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ആസ്വദിക്കാം. കോടയെന്നില്ലാത്ത ടൈമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഞങ്ങളുടെ ടീം മൊത്തം ഇവിടെയുണ്ട്, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ നെല്ലിയാമ്പതി ഫോറസ്റ്റിൻ്റെ ഒരുവിധമൊക്കെ കഴിയും കേട്ടോ. അപ്പം നമുക്ക് തിരിച്ചിറങ്ങേണ്ട സമയമായി. അതിനുശേഷം നമുക്ക് പോകുന്ന വഴിയിൽ പോത്തുണ്ടി ഡാം ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോവാം. ഇതൊരു ടീ സ്റ്റോളാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്നാക്സും ടീയൊക്കെ കഴിക്കാം. ഹോട്ടലൊന്നുമില്ല. സീതാരക്കുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ റോഡ് സൈഡിൽ ഇതാ ഇതുപോലൊരു മ്ലാവ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മ്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലമാൻ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിനെ സാമ്പാർ ഡിയർ എന്നാണ് പറയുക. ആൺ മ്ലാവുകൾക്കാണ് നല്ല വളഞ്ഞ കൊമ്പൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ പെണ്ണാണ് കേട്ടോ. ഇന്ത്യയിലും ചൈനയിലൊക്കെയാണ് കേട്ടോ ഈ ഒരു മ്ലാവിനെ കൂടുതലായിട്ട് കാണുക. ഇപ്പം പിന്നെ ഇത് വംശനാശമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് കേട്ടോ, പോത്തുണ്ടി ഡാം ഗാർഡൻ. ഇത് കണ്ടില്ലേ, മലമ്പുഴ ഡാമിൻ്റെയൊക്കെ ഒരു ടൈപ്പിൽ തന്നെ ഇവരാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് നന്നായിട്ട് കയറി പോകണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഡാമിൻ്റെ ഏരിയ ഒക്കെ കാണുക. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലോസിങ് ടൈമൊക്കെ ആയതുകൊണ്ട് എന്നാലും ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. 6 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ എന്തായാലും കയറി നോക്കട്ടെ കേട്ടോ. ഉണ്ടല്ലേ ഇതുപോലെ ഇത്രയും ഉയരത്തിലാണ് സ്റ്റെപ്പ് കിടക്കുന്നത്. ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ വ്യൂ, ഒരു രക്ഷയില്ല. സൂപ്പറാണ് കാണാൻ. പക്ഷേ സ്റ്റെപ്പ് കയറിയിട്ട് ഒരു രക്ഷയില്ല, തളർന്നു പോയി. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഈവനിങ് ടൈം ആയത് തന്നെ നല്ല കോടയൊക്കെ ഉണ്ട്. കറക്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ വന്നത്. നമ്മുടെ വയനാട്ടിലെ ബാണാസുര ഡാമിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇതും. കണ്ടില്ലേ അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റും കോടയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. കുറച്ച് ടയേർഡായി, നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയല്ലോ. അപ്പോൾ പിന്നെ എനർജിയൊക്കെ അത്യാവശ്യം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ വൺ ഡേ വരാൻ പറ്റിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. വൺ ഡേ മതിയാവും, കാരണം നിങ്ങൾ റിസോർട്ടിലൊക്കെ താമസിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ 2 ദിവസമൊക്കെ താമസിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. ഞാൻ നമ്മൾ തന്നെ ഇപ്പോൾ കണ്ടില്ലേ എന്തോരോ ഒരു 4 പ്ലേസസ് എങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരിക, എന്താ പറയുക, നല്ല നന്നായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം. ഞങ്ങളിപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടെ കണ്ടില്ലേ എന്തോരം റഷ്യൻ്റെ, എസ്പെഷ്യലി ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ പ്ലേയിങ് ഏരിയ ഒക്കെ ഉള്ളത് കാരണം നല്ല റഷ്യാണ്, ഏറ്റവും കൂടുതൽ റഷ്യ ഇവിടെയായിരുന്നു. പിന്നെ ഒത്തിരി സ്പേസ് ഉള്ള കാരണം ഉണ്ടല്ലോ നമുക്ക് റഷ്യ അങ്ങനെ അറിയുന്നില്ല. എന്നാലും നന്നായിട്ട് കെയർ ചെയ്തിട്ടൊക്കെ വരിക. എന്തായാലും ഈ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമുക്ക് ഈ റോഡ് ട്രിപ്പൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നിട്ട് എൻജോയ് ചെയ്യുക. പിന്നെന്താ, അപ്പം ഞങ്ങൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് 10 മണിക്ക് തന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ അബിജോ സൈനിങ് ഓഫ്.